Dear students, welcome back to yet another zoology class. Kazhinja classukalilayi nammal structural organization in animals enna chapter aanu charcha cheyidondirikkunnathu. Ee chapter thanne morphology of cockroach aanu kazhinja classil nammal vishadamayi discuss cheythathu. Kazhinja classinte avasana bhagathu nammal parannirunnu nammal adutha bhagathekku adayathu cockroachinte അനാറ്റമി പരിചയപ്പെടുകയാണ് ഇനിയുള്ള ക്ലാസ്സിൽ വരാൻ പോകുന്നതെന്ന്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോക്ക്രോച്ചിൻ്റെ അനാറ്റമി ഡിസ്കസ് ചെയ്യണം. കോക്ക്രോച്ച് അനാറ്റമിയിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, കോക്ക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, ദെൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കൂടെ പരിചയപ്പെടുന്നതോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സോ കോക്ക്രോച്ചിൻ്റെ അനാറ്റമിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വളരെ കൃത്യമായി ക്ലാസ് മനസ്സിലാക്കുക, ഒപ്പം തന്നെ ആവശ്യമായ നോട്ട്സൊക്കെ എഴുതിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. കൃത്യമായി ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭ്യമാണ്. കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് പരിചയപ്പെടാൻ പോകുന്നത്. കോക്ക്രോച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിൽ നമുക്ക് അനാറ്റമിയിലെ ആദ്യ ഭാഗമാണ് കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സൂചിപ്പിക്കുന്ന വ്യക്തമായ ഡയഗ്രാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വരച്ചു പഠിക്കണമെന്ന് ആദ്യമേ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത്, രണ്ടാം വർഷം വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് ഈ വരുന്ന ഭാഗം. ഞാൻ നേരത്തെ വരച്ചു പഠിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് കോക്ക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ആയിരുന്നു. അപ്പോൾ ഒന്നുകിൽ മൗത്ത് പാർട്സ്, ഇനി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് വരുമെന്ന് ഓർമ്മ വേണം. പ്രാക്ടിക്കൽ എക്സാമിന് നിർബന്ധമായും ഉണ്ടാകുന്ന ഭാഗമാണിത്. ഇതിൽ നമുക്ക് മൗത്ത് പാർട്സോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമോ വരക്കുന്നതിലൂടെ അതിലെ ഭാഗങ്ങളൊക്കെ കൃത്യമായി ലേബൽ ചെയ്ത് നിങ്ങൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3 മാർക്കാണ്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ഭാഗത്തിന് 4 മാർക്കാണ് പ്രാക്ടിക്കൽ നൽകിയിരിക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരാം. കോക്ക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ എലമെൻ്ററി കനാലും അതിനോട് ചേർന്നിരിക്കുന്ന മറ്റു ഭാഗങ്ങളും ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോക്ക്രോച്ചിൻ്റെ എലമെൻ്ററി കനാലിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഇവ എന്നത് ഫോർഗട്ടാണ് ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം മിഡ്ഗട്ടെന്നും തീർച്ചയായും 3ാമത്തെ ഭാഗം ഹൈൻഗട്ടെന്നും വിളിക്കാം. അപ്പോൾ കോക്ക്രോച്ചിൻ്റെ എലമെൻ്ററി കനാലിൻ്റെ 3 ഭാഗങ്ങൾ ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന ഡയഗ്രത്തിൽ ഫോർഗട്ടായി പരിഗണിക്കേണ്ടത്. ഏത് ഭാഗമാണ് മിഡ്ഗട്ട് എന്ന് പരിചയപ്പെടുന്നത്, അതേപോലെ ഏതാണ് ഹൈൻഗട്ട്, നമുക്കൊന്ന് വിശദമായി നോക്കാം. അത് നമ്മൾ വരാൻ പോകുന്നത് ഫോർഗട്ടിലേക്കാണ്. ഫോർഗട്ട് എന്ന് പറയുന്നത് എലമെൻ്ററി കനാലിൻ്റെ ആദ്യ ഭാഗമാണ്. ഫോർഗട്ടിൽ കൃത്യമായി അതിൻ്റെ പ്രത്യേകത എന്നത് ഇറ്റ് ഈസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. കൃത്യമായി അതിനെ ഉൾഭാഗത്ത് അല്പം പ്രത്യേക തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ട്, അവയെ നമുക്ക് ക്യൂട്ടിക്കൾ എന്ന് വിളിക്കാം, ആ ക്യൂട്ടിക്കൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്, ലൈൻ ചെയ്തിരിക്കുക. ഫോർഗട്ടിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മൗത്താണ്. അതേപോലെ പിന്നീട് ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ദെൻ ഗിസാർഡ്, ഇത്രയും ഭാഗങ്ങൾ ചേരുമ്പോഴാണ് കോക്ക്രോച്ചിൻ്റെ ഫോർഗട്ടായി മാറുന്നത്. സോ നമ്മൾ മൗത്ത് പാർട്സ് പരിചയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോക്ക്രോച്ച് ഫുഡ് ഐറ്റംസ് ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്ന മൗത്ത്, അതിനുശേഷം എത്തിച്ചേരുന്ന ഫാരിങ്സ്. നമുക്ക് ആക്ച്വലി ഈ ഡയഗ്രത്തിൽ ഫാരിങ്സ് മുതലാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം നമുക്ക് നമ്മുടെയൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഈസോഫാഗസ് എന്ന ഒരു ഫുഡ് പൈപ്പ് കോക്ക്രോച്ചിലും കാണാൻ കഴിയുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രോപ്പ് എന്ന ഭാഗമാണ്. ക്രോപ്പ് ആക്ച്വലി ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. നമ്മുടെ സ്റ്റൊമക്കിനോട് സാമ്യതയുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്കിനോട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. പക്ഷേ
ഇതിന് ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു സ്റ്റോർഡ് ഫുഡ്സ്, ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ഈ ക്രോപ്പ് എന്നുള്ളത്. ശേഷം ക്രോപ്പ് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു ഭാഗം, ചെറിയ ഭാഗം കാണാം. ഈ ഭാഗമാണ് ഗിസാർഡ്. ഇതിന് നമുക്ക് പ്രോ വെൻട്രിക്കുലസ് എന്ന് കൂടെ പറയാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഫോർഗട്ടിന്റെ പാർട്സ് എന്ന് ഓർത്ത് നോക്കുക. ഇനി ഗിസാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഗിസാർഡ് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ ഫുഡ്സ്, ഫുഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഓർഗാനിസംസ് അവ മൗത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഫുഡ് ഐറ്റംസിനെ ഈ രീതിയിൽ ച്യൂയിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് നടത്തുന്നത്. പക്ഷേ ഗിസാർഡിന് ഇത്തരത്തിൽ ഫുഡ് ഐറ്റംസിനെ ഗ്രൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിന് ഇറ്റ് ഹാസ് എൻ ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലർ മസിൽസ് ആൻഡ് തിക്ക് ഇന്നർ ക്യൂട്ടിക്കിൾ. ഉൾഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച ക്യൂട്ടിക്കിളും ഇനി അതേപോലെ തന്നെ അതിൻ്റെ പുറംഭാഗത്ത് നമുക്ക് മസിൽസും കാണാൻ പറ്റും. ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഈ ഗ്രൈൻഡിങ് സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഉൾഭാഗത്തുള്ള ഇന്നർ ക്യൂട്ടിക്കിൾ ദാറ്റ് ഈസ് ഫോമിങ് കൈറ്റിനസ് പ്ലേറ്റ്സ്. നമുക്കറിയാം ഇൻസെക്റ്റുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ്, ഒരു കമ്പോണൻ്റ് ആണ് കൈറ്റിൻ. അവയുടെ എക്സോസ്കെലറ്റനായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് കൈറ്റിൻ. എന്നാൽ ഈ കൈറ്റിൻ കൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള 6 പ്ലേറ്റുകൾ ഗിസാർഡിനകത്ത് കാണാൻ കഴിയുന്നു. ഈ പ്ലേറ്റുകളെ നമുക്ക് ടീത്ത് എന്ന് പരിചയപ്പെടാം. എന്തുകൊണ്ടായിരിക്കും ടീത്ത്? പല്ലെന്ന രൂപത്തിൽ അത് സൂചിപ്പിക്കുന്നത് നമുക്ക് മൗത്തിലുള്ള പല്ലുകൾ പോലെ തന്നെ ഫുഡ് ഐറ്റംസിനെ ഗ്രൈൻഡ് ചെയ്യാൻ ഈ ടീത്ത് ഉപയോഗിക്കുന്നു, ഉൾഭാഗത്തുള്ള ഗിസാർഡിനകത്തുള്ള ഈ പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് 6 കൈറ്റിനസ് പ്ലേറ്റുകളെ നമ്മൾ ടീത്ത് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർഗട്ടിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മിഡ്ഗട്ടിലേക്ക് വരാം. മിഡ്ഗട്ടിൻ്റെ മറ്റൊരു പേരാണ് മീസെൻട്രോൺ. ആക്ച്വലി ഈ മീസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഗിസാർഡ് കഴിഞ്ഞതിന് ശേഷം കാണാൻ കഴിയുന്ന ഇവിടെ ഇവിടെ റൗണ്ട് അല്ലെങ്കിൽ ഒന്ന് സർക്കിൾ, എന്താ പറയുക, പ്രത്യേക രൂപത്തിൽ ഒന്ന് പ്രത്യേക രൂപത്തിൽ അവിടെ കാണാൻ കഴിയുന്ന ഭാഗമാണ് മീസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ട്. നമുക്കറിയാം ഹൈലി കോയിൽഡ് ആയിട്ടുള്ള, അത്യാവശ്യം കോയിൽ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് മിഡ്ഗട്ട് ഉള്ളത്. നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് മിഡ്ഗട്ടിനെ പറയാം. ഇനി നമുക്ക് ഈ മിഡ്ഗട്ടിൽ നടക്കുന്നത് ഈ ഭാഗത്ത് ക്യൂട്ടിക്കിളിന്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. ഉൾഭാഗത്ത് പ്രത്യേക തരത്തിലുള്ള ക്യൂട്ടിക്കിൾ ഇല്ല. ഇനി അതേസമയം ഈ മിഡ്ഗട്ട് ആരംഭിക്കുന്ന ഭാഗത്ത് നമുക്ക് 6 to 8 ട്യൂബ്യൂൾസ് കാണാം. നിങ്ങൾക്ക് ആ ട്യൂബ്യൂൾ വ്യക്തമായിട്ട് ഇവിടെ ചിത്രത്തിൽ മനസ്സിലാക്കാം. ഇത് ആക്ച്വലി മിഡ്ഗട്ടിൻ്റെയും, മിഡ്ഗട്ട് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി മിസെൻട്രോൺ ആണ്. ഈ മിഡ്ഗട്ടിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ കഴിയുന്ന ഫോഗട്ട്. അപ്പോൾ ഫോഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെയും ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന 6 മുതൽ 8 ട്യൂബ്യൂൾസ് കാണാൻ കഴിയുന്നത്. അവയാണ് നമ്മൾ ഹെപ്പാറ്റിക് സി കെ അല്ലെങ്കിൽ ഗാസ്ട്രിക് സി കെ എന്ന് വിളിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, മിഡ്ഗട്ടിനും ഫോർഗട്ടിനും ഇടയിൽ കാണാൻ കഴിയുന്ന 6 to 8 ട്യൂബ്യൂൾസ് അവയെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് സി കെ അല്ലെങ്കിൽ ഗാസ്ട്രിക് സി കെ. ഈ ഹെപ്പാറ്റിക് സി കെ അല്ലെങ്കിൽ ഗാസ്ട്രിക് സി കെ അത് ആക്ച്വലി ഡൈജസ്റ്റിന് ആവശ്യമായിരിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈമുകൾ അടങ്ങിയിരിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസുകളെ സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഗമാണ് ഈ ഹെപ്പാറ്റിക് സി കെ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളുടെ ശരീരത്തിനകത്ത് ഡൈജഷൻ നടക്കാൻ ആവശ്യമായി പലതരത്തിലുള്ള ഗ്ലാൻഡുകളുണ്ട്. സലൈവറി ഗ്ലാൻഡ്, ലിവർ, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്, പാൻക്രിയാസ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തമായ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ്സ് നമുക്ക് കോക്രോച്ചിൽ കാണാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിനോട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഭാഗമായി നമുക്ക് ഹെപ്പാറ്റിക് സി കെ ഓർത്തു വെക്കാം. അവയുടെ പൊസിഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിനും അതേപോലെ ഫോർഗട്ടിനും ഇടയിലാണ്. ഇനി ഈ മിഡ്ഗട്ട് കഴിഞ്ഞ് അവസാനിക്കുന്ന ഭാഗത്ത്, മിഡ്ഗട്ട് ഇവിടെ അവസാനിക്കും, നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഏകദേശം 100 മുതൽ 150 വരെ യെല്ലോ കളേർഡായ വളരെ ഫിലമെൻ്റസ് ആയ ട്യൂബ്യൂൾസ് കാണാം. ഹെപ്പാറ്റിക് സി കെ പോലെയല്ല, ഹെപ്പാറ്റിക് സി കെ 6 മുതൽ 8 ട്യൂബ്യൂൾസ് മാത്രമേ കാണുന്നുള്ളൂ. അതിനേക്കാൾ വളരെ ഫൈൻ ആയ, വളരെ ചെറിയ, നേരിയ, തിന്നായിരിക്കുന്ന ഫിലമെൻ്റസ് ട്യൂബ്യൂളാണ് മിഡ്ഗട്ടിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്.
ഈ മിഡ്ഗട്ടിന്റെ അവസാന ഭാഗം എന്ന് പറയുന്ന സമയത്ത് മിഡ്ഗട്ടിന്റെയും ഹൈൻഗട്ടിന്റെയും ഇടയിലാണ് അപ്പം ഇൻ ബിറ്റ്വീൻ മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് അല്ലെങ്കിൽ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് വി കൻ സി 100 ടു 150 യെല്ലോ കളേർഡ് തിൻ ഫിലമെന്റസ് ട്യൂബ്യൂൾസ് ഈ ട്യൂബ്യൂളിനെയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ്ക്രീഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇൻസെക്റ്റുകളിലെ അല്ലെങ്കിൽ ആർത്രോപോഡയിലെ എസ്ക്രീറ്ററി ഓർഗനായി നമ്മൾ പഠിച്ചു വെച്ചത് ആനിമൽ കിങ്ഡത്തിലൊക്കെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് അപ്പൊ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ ലൊക്കേഷൻ ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനിലൊക്കെ ഈ ഭാഗം ചോദിക്കുന്നത് കാണാറുണ്ട് അതായത് ഹെപ്പാറ്റിക് സീക്കയും അതേപോലെ മാൽപീജിയൻ ട്യൂബ്യൂൾസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെപ്പാറ്റിക് സീക്ക എന്നത് 6 to 8 ട്യൂബ്യൂൾസ് ആണ് അവയ്ക്ക് ഡൈജസ്റ്റീവ് എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ 100 മുതൽ 150 വരെ ഫൈൻ ട്യൂബ്യൂളുകളായിട്ട് കാണാൻ കഴിയുന്ന മിഡ്ഗട്ടിനും ഹൈൻഗട്ടിനും ഇടയിൽ കാണാൻ കഴിയുന്ന ട്യൂബ്യൂൾസ് ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് അപ്പൊ ആക്ച്വലി നമ്മൾ മിഡ്ഗട്ട് എന്ന് പറയുന്നത് ഈ മിസെൻട്രോൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോയിൽഡ് ആയി പാർട്ടാണെങ്കിലും മിഡ്ഗട്ടിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഹെപ്പാറ്റിക് സീക്കയും മാൽപീജിയൻ ട്യൂബ്യൂളും പരിചയപ്പെട്ടു വെക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം ദാറ്റ് ഈസ് ഹൈൻഗട്ട് ഹൈൻഗട്ട് ഏറ്റവും അവസാനത്തെ ഭാഗം മാൽപീജിയൻ ട്യൂബ്യൂളും കഴിഞ്ഞതിന് ശേഷം കാണാൻ കഴിയുന്ന ഭാഗമാണ് ഹൈൻഗട്ടില് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രോഡർ ദാൻ മിഡ്ഗട്ട് ആൻഡ് ഇറ്റ് ഈസ് ലൈൻഡ് ഇന്റേണലി ബൈ ക്യൂട്ടികൾ അപ്പൊ ക്യൂട്ടികൾ ഇല്ലാത്ത ഭാഗം നമ്മൾ പരിചയപ്പെട്ടത് മിഡ്ഗട്ടാണ് കാരണം ഫോർഗട്ടിലും ക്യൂട്ടികൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഹൈൻഗട്ടിലും ആരുണ്ട് ക്യൂട്ടികളിന്റെ ഇന്നർ ലൈനിങ് കാണാൻ കഴിയുന്നുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അത് മിഡ്ഗട്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബ്രോഡ് ആണ് കുറച്ചുകൂടെ വിശാലമാണ് ഹൈൻഗട്ടിന്റെ പാർട്ട് ഏതൊക്കെയാണ് ഹൈൻഗട്ട് ഇൻക്ലൂഡ്സ് എൻ ഇലിയം ആരുണ്ട് ഇലിയം എന്നൊരു കുഞ്ഞു ഭാഗമുണ്ട് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് കോളൺ ആണ് കോളൺ ആൻഡ് ഫൈനലി റെക്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ലാർജ് ഇൻ്റസ്റ്റൈൻ ആണ് ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ ഭാഗമാണ് കോളൺ നമ്മളവിടെ പഠിച്ചത് അതേപോലെ തന്നെ ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ ഭാഗമാണ് റെക്റ്റം എന്നാൽ ഇവിടെ നമ്മൾ മറ്റൊരു ഭാഗം കൂടെ ഇലിയം കൂടെ പറയുന്നു ആക്ച്വലി ഹ്യൂമൻ ബീങ്സ് പോലെയുള്ള ഹയർ ആനിമൽസിൽ ഇലിയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അവ കാണുന്നത് സ്മോൾ ഇൻഡസ്ട്രീന്റെ ഭാഗമാണ് അതായത് ഡിയോഡിനം ഇലിയം ആൻഡ് ജിജിനം ഈ മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് സ്മോൾ ഇൻഡസ്ട്രീനിൽ കാണാൻ കഴിയുക അപ്പോൾ ഇലിയം തന്നെ അവസാന ഭാഗമാണ് സ്മോൾ ഇൻഡസ്ട്രീനിൽ അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് ഐറ്റംസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ മിഡ്ഗട്ടിൽ വെച്ചുകൊണ്ട് ഡൈജഷൻ നടന്നിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കോക്രോച്ചിലും ഇലിയത്തിനും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഹൈൻഗട്ട് കൂടെ പരിചയപ്പെട്ടു വെക്കാം ഹൈൻഗട്ട് മാൽപീജിയൻ ട്യൂബ്യൂളിന് ശേഷം കാണുന്നു അവയ്ക്ക് ഇലിയവും കോളണും റെക്റ്റവും ഉണ്ട് ആക്ച്വലി ഫുഡ് മെറ്റീരിയൽസിനെ ഡൈജഷൻ പൂർണ്ണമായി വേസ്റ്റ് മെറ്റീരിയൽ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് റെക്റ്റം അത് പിന്നീട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നത് ആനസ് വഴിയായിരിക്കും ഹയർ ഓർഗാനിസംസിലുള്ളത് പോലെ തന്നെ കോളൺ എന്ന ഈ ഭാഗത്ത് വളരെ ചെറിയ തോതിലുള്ള അബ്സോർപ്ഷൻ പ്രോസസ്സൊക്കെ സാധ്യമാണ് അതുകൂടാതെ മാൽപീജിയൻ ട്യൂബ്യൂൾ കോക്രോച്ചിൻ്റെ ബോഡി ക്യാവിറ്റിക്കകത്തു നിന്ന് അതിൻ്റെ ബോഡി ഫ്ലൂയിഡിനകത്തു നിന്ന് ഹെപ്പറ്റോസൈറ്റുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഇനി അല്ലെങ്കിൽ എന്താണ് നമ്മൾ പരിചയപ്പെടുന്ന ഹീമോസീൽ എന്ന ഫ്ലൂയിഡിൽ നിന്ന് വലിച്ചെടുക്കുന്ന നൈട്രോജിനസ് ആയ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറന്തള്ളാൻ ഈ മാൽപീജിയൻ ട്യൂബ്യൂളുകൾ ഹൈൻഗട്ടിലേക്കാണ് അത്തരത്തിലുള്ള എസ്ക്രിട്ടറി വേസ്റ്റുകളെയൊക്കെ തന്നെ റിമൂവ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നൈട്രോജിനസ് വേസ്റ്റ് സ്വാഭാവികമായും റെക്റ്റം വഴി അല്ലെങ്കിൽ ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ സോറി ഹൈൻഗട്ടിൻ്റെ അവസാന ഭാഗം വഴി റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഫുഡ് വേസ്റ്റിനൊപ്പം പുറത്തേക്ക് തള്ളും ഇതാണ് ഹൈൻഗട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ
റെക്റ്റം പുറത്തേക്ക് ഞാൻ പറഞ്ഞു ആനസ് വഴിയാണ് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. ഈ രീതിയിൽ നമുക്ക് കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവസാനിപ്പിക്കാം. മൗത്തിൽ വെച്ച് ആരംഭിക്കുന്നു, അത് ആനസിൽ അവസാനിക്കുന്ന തരത്തിലാണ് കാണാൻ കഴിയുന്നത്. കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ശേഷം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റമാണ്. കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റം, കോക്രോച്ച് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചേറെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. കോക്രോച്ചിൽ എന്തൊക്കെയാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകതയെന്നും എങ്ങനെയാണ് കോക്രോച്ചിൽ സർക്കുലേഷൻ സാധ്യമാകുന്നതെന്നൊക്കെ നമുക്ക് ഡയഗ്രമാറ്റിക്കായി അതോടൊപ്പം തന്നെ ആവശ്യമായ വിശദീകരണങ്ങളിലൂടെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി തിരിച്ചു വരാം. കോക്രോച്ച് സർക്കുലേറ്ററി സിസ്റ്റം, നമുക്കിവിടെ കാണാൻ കഴിയുന്ന നീളത്തിലൊരു ട്യൂബുലാർ പാർട്ട് ഉണ്ട്. ആക്ച്വലി ഇത് കോക്രോച്ചിന്റെ ഹാർട്ടാണ് കേട്ടോ. നോൺ കോഡേറ്റുകളിൽ ഹാർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുത്താറുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഹാർട്ട് എന്ന് പറയുന്നത് ഡോർസലാണ്, ഹാർട്ട് വെൻട്രൽ അല്ല. നമ്മുടെ ഹാർട്ട് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻഭാഗത്ത് ഇങ്ങനെ പറയാം, ഈ ഭാഗത്ത് വെൻട്രൽ ഹാർട്ടാണ്, അത് കോഡേറ്റുകളുടെ പ്രത്യേകതയാണ്. എന്നാൽ നോൺ കോഡേറ്റിന്റെ ഹാർട്ട് ഡോർസലിയാണ് കാണാൻ കഴിയുന്നത്. ആക്ച്വലി നമ്മളതിനെ മിഡ് ഡോർസൽ ലൈനിലാണ്, ഡോർസൽ സൈഡിൽ തന്നെ അതിന്റെ നടുഭാഗത്ത് മധ്യഭാഗത്ത് നീണ്ടു കിടക്കുന്ന ഒരു ഹാർട്ടായിട്ടാണ് കോക്രോച്ചിന്റെ ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്, പിന്നെ ഈ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഏത് ടൈപ്പാണ് കോക്രോച്ചിൽ ഉണ്ടാകുന്നത്? ഇറ്റ്സ് ഓപ്പൺ ടൈപ്പ്, വെൽ ഡെവലപ്ഡ് ആയ ബ്ലഡ് വെസൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹാർട്ടിന്റെ ചുറ്റുമുള്ള ആ ഭാഗത്തേക്ക്, സൈനസസ് എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് നമുക്ക് കോക്രോച്ചിന്റെ ഹീമോലിംഫായ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതും ഇതേ ഹാർട്ടിലൂടെ തന്നെ വീണ്ടും അത് കറങ്ങിയിട്ട് അതേ സൈനസിലേക്ക് തന്നെ എത്തിച്ചേരുന്നതും കാണാൻ പറ്റും. ഏതായാലും ബ്ലഡ് വെസൽസ് പൂളി ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നതെന്നും ഈ ബ്ലഡ് വെസൽസ് ഹീമോസീൽ എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ സ്പേസിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുകയും ചെയ്യാം. അപ്പോൾ ബ്ലഡ് വെസൽസ് പൂളി ഡെവലപ്ഡ് ആണ്, തീരെയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വളരെ പൂളി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസൽസ് ഓപ്പൺ ചെയ്യപ്പെടുന്ന എങ്ങോട്ടേക്കാണ്? കോക്രോച്ചിന്റെ ഇന്നർ സ്പേസ് ആയ സീലോമിനകത്തേക്ക്. അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഹീമോസീൽ എന്ന് വിളിച്ചു, ഹീമോസീൽ. ഇനി ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഇന്റേണലായ ബാക്കിയുള്ള വിസറൽ ഓർഗൻസ്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് വിസറൽ ഓർഗനായി പരിചയപ്പെടാം. അത്തരം വിസറൽ ഓർഗൻസ് എല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഹീമോസീൽ എന്നറിയപ്പെടുന്ന സീലോമിനകത്ത് ഈ ബ്ലഡ് ഹീമോലിംഫ് എന്ന ബ്ലഡില് ബെയ്ത്ത് ചെയ്ത് നിമഗ്നമായി കുളിച്ചു കിടക്കുകയാണെന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നമുക്ക്, ഹാർട്ട് ഇവിടെ പരിചയപ്പെടുന്നു, ഹാർട്ടിലെ ബ്ലഡ് വെസൽസ് പൂളി ഡെവലപ്ഡ് ആണ്, ബ്ലഡ് ചുറ്റുമുള്ള സ്പേസ് ആയ ഹീമോസീലിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു, അവിടേക്ക് ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീമോലിംഫിനകത്ത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഈ രീതിയിൽ നിമഗ്നമായി അല്ലെങ്കിൽ കുളിച്ചു കിടക്കുകയാണ്, മുങ്ങിക്കിടക്കുകയാണ്. ഇത് ഓപ്പൺ ടൈപ്പ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈവൺ ഇത് ആനിമൽ കിങ്ഡം പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഇനി ഇതിന്റെ ഹാർട്ടിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം, അതേപോലെ തന്നെ ഇവയുടെ ബ്ലഡിന്റെ പ്രത്യേകതയും പറയണം. അപ്പോ ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് ഹീമോലിംഫ് എന്ന്. ഹീമോലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പോലെ റെഡ് കളേർഡായ ഹീമോഗ്ലോബിന്റെ സാന്നിധ്യമുള്ള ബ്ലഡ് അല്ല ആർക്കുള്ളത്? കോക്രോച്ച് പോലുള്ള ഇൻസെക്റ്റുകളിലുള്ളത്. അവയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കളർലെസ് പ്ലാസ്മയാണ്. എന്തുകൊണ്ടാണ് അത് കളർലെസ് ആയി മാറിയത്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഹീമോഗ്ലോബിൻ. മാത്രമല്ല അതിനകത്ത് കാണുന്ന സെല്ലുകളെ നമ്മൾ പറയുന്ന പോലെ RBC WBC പ്ലേറ്റ്ലെറ്റ്സ് എന്നല്ല പറയുന്നത്, പകരം സെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് ബ്ലഡ് സെൽസ് ഓഫ് അല്ലെങ്കിൽ ഹീമോലിംഫ് സെൽസ് ഓഫ് ഇൻസെക്ട്സ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കോക്രോച്ച് വിളിക്കുന്നത് ഹീമോസൈറ്റ്സ് എന്നാണ്, ഹീമോസൈറ്റുകൾ. അപ്പൊ എന്താണ് ബ്ലഡ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഹീമോലിംഫ് ഓഫ് കോക്രോച്ച് എന്ന് ചോദിച്ചാൽ, നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് കണ്ടെയ്ൻസ് കളർലെസ് പ്ലാസ്മ ആൻഡ് ഹീമോസൈറ്റ്സ്. അപ്പൊ ഹീമോസൈറ്റ്സ് സെല്ലുകളാണ്, കളർലെസ് പ്ലാസ്മ എന്നത് ആ സെല്ലുകൾക്ക് നിൽക്കാനുള്ള ഒരു ലിക്വിഡ് മീഡിയമാണ്, ഒരു ഫ്ലൂയിഡ് മീഡിയമാണ്. ഇതാണ് കോക്രോച്ചിന്റെ
ബ്ലഡിനെ കുറിച്ച്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാർട്ട് ഓഫ് കോക്രോച്ച്. ഹാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് മസ്കുലാർ ട്യൂബ്. ഹാർട്ട് ആരാണ്? ഒരു ഇലോങ്ങേറ്റഡ് മസ്കുലാർ ട്യൂബാണ്. എവിടെയാണ് ഹാർട്ടിന്റെ പൊസിഷൻ? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, വിച്ച് ലൈസ് ഇൻ ദി മിഡ് ഡോസൽ ലൈൻ ഓഫ് തൊറാക്സ് ആൻഡ് അബ്ഡമൻ. അപ്പൊ നമുക്കറിയാം കോക്രോച്ചിന്റെ ഹെഡ് കഴിഞ്ഞ് ആദ്യത്തെ മൂന്ന് പ്രത്യേകമായ സെഗ്മെന്റുകളെ നമ്മളത് നേരത്തെ വ്യത്യസ്തമായ രൂപത്തിൽ പരിചയപ്പെട്ടിരുന്നു. എന്തൊക്കെ? പ്രോത്തൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ഇങ്ങനെ അറിയപ്പെടുന്ന തൊറാസിക് റീജിയണിലും അതിനുശേഷം വരുന്ന 10 സെഗ്മെന്റുകൾ അടങ്ങിയിരിക്കുന്ന അബ്ഡോമിനൽ പാർട്ടിലും. അപ്പൊ ഈ അബ്ഡോമിനൽ പാർട്ടിലും തൊറാസിക് റീജിയണിലും തൊറാസിക് പാർട്ടിലുമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ട്യൂബുലാർ ഹാർട്ടാണ് ആർക്കുള്ളത്? കോക്രോച്ചിനുള്ളത്. അപ്പോൾ കോക്രോച്ചിന്റെ ഹാർട്ടിനെ നമ്മൾ ആ രൂപത്തിൽ ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബായിട്ട് മിഡ് ഡോർസൽ ലൈനിൽ കാണാൻ കഴിയുന്ന ട്യൂബായിട്ട് കണക്കാക്കാം. ഇനി ഈ ഹാർട്ട് എങ്ങനെയാണ് കോക്രോച്ചിൽ സർക്കുലേഷൻ സാധ്യമാക്കുന്നത്? അതൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഫണൽ ഷേപ്ഡ് ചേംബേഴ്സ് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ഭാഗങ്ങളും ആരാണ്? These are the chambers of heart. See, these are the chambers of heart. Heart in the chamber are namal ivide parichayapadunnathu. Ee chambers inde pratheegatha funnel shaped aanu njan soojipichu, adu koodathe which opens on either side. Rendu bhagangalilum ee chambers open cheyapadukayanu. Open cheyapaduna opening ine namal vilikkunnathu ostia ennaanu. Ostia namal evideyo ostia kettittundallo, evideyirunnathu? Yes, ആനിമൽ കിങ്ഡത്തിലെ ഫൈലം പോറിഫെറയിലെ ശരീരത്തിനകത്തേക്ക് വാട്ടർ കനാൽ സിസ്റ്റത്തിലൂടെ വാട്ടർ എൻ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഓപ്പണിങ്സിനെയും നമ്മൾ വിളിച്ചത് ഓസ്റ്റിയ എന്നാണ്. അപ്പോൾ ഓസ്റ്റിയ ഓപ്പണിംഗ് ആണെന്ന് നിങ്ങളോട് ആരും പറയേണ്ടതില്ലല്ലോ, ഓസ്റ്റിയാണ് ഇവിടെ കാണാൻ വരുന്നത്. അപ്പോൾ ഫണൽ ഷേപ്ഡ് ചേംബേഴ്സ് ആണ് ഹാർട്ടിന് കാണുന്നത്, അതിൻ്റെ രണ്ട് ഭാഗത്തും ഓസ്റ്റിയ എന്ന ഓപ്പണിംഗ് കാണാൻ കഴിയുന്നു. ഇനിയോ ആ ബ്ലഡിന്റെ സർക്കുലേഷന്റെ രീതി ഒന്ന് മനസ്സിലാക്കണേ. ബ്ലഡ് ഫ്രം സൈനസസ്. എന്താ സൈനസസ്? സൈനസസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ചുറ്റുമുള്ള ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സൈനസസ്, അല്ലാതെ മറ്റു വലിയൊരു സംഭവമൊന്നുമല്ല. ബ്ലഡ് ഫ്രം സൈനസസ് ദാറ്റ് എൻഡർ ദ ഹാർട്ട്. ഹാർട്ടിനകത്തേക്ക് എൻ്റർ ചെയ്യാം. ഏതുവഴി എൻ്റർ ചെയ്യും? ഓസ്റ്റിയ വഴി. കാരണം ഓസ്റ്റിയ എന്നുള്ളത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓസ്റ്റിയ വഴി എൻ്റർ ചെയ്യുന്നു. ആൻഡ് പമ്പ്ഡ് ആൻറ്റീരിയർലി, അതായത് പിൻഭാഗത്ത് നിന്ന് ഈ ഓസ്റ്റിയ വഴി ഹാർട്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ബ്ലഡ് ഹീമോലിംഫ്, അത് ആൻറ്റീരിയർലി എന്ന് വെച്ചാൽ മുൻഭാഗത്തേക്ക് കോക്രോച്ചിൻ്റെ ഹെഡ് റീജിയനിലേക്ക് പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ പമ്പ് ചെയ്താൽ പിന്നീട് മറ്റെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, അത് സൈനസസിലേക്ക് തന്നെയാണ് വീണ്ടും എത്തിച്ചേരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സർക്കുലേഷൻ? Blood from sinuses enter the heart through an ostia and it is pumped again anteriorly to sinuses. Sinuses ilekku thanne veendum endu cheyyukayana pump cheyya. Manasilakkada pogarade, confusion agarade, endu manasilakkanam? Chuttumulla cavity allengil aa space sinuses aanu. Aa sinuses il ninnu blood enter cheyyunu ostia vazhi. Iniyo enter cheythal heartinte muscular movement kondu ആ ബ്ലഡിനെ ഒന്ന് മുമ്പോട്ട് തള്ളാൻ, ആൻറ്റീരിയർലി എന്നാണ് ഒന്ന് തള്ളിക്കൊടുക്കാൻ ആർക്ക് പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ഹാർട്ടിന് കഴിയും. ഇതാണ് പ്രത്യേകത. ആക്ച്വലി കോക്രോച്ചിന്റെ ഉൾഭാഗത്തെ സീലോമിനെ നമ്മൾ ന്യൂറോസീലോം എന്നും ഹീമോസീലോം എന്നും അതേപോലെ എന്താണ് ബാക്കിയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നിൽക്കുന്ന സീലോം ഒക്കെ ആയിട്ട് മാറ്റാറുണ്ട്, മൂന്ന് ലെയർ ആയിട്ടൊക്കെ. അപ്പോൾ ആ ബ്ലഡ് ഈ മൂന്ന് ലെയറിലൂടെയും കൃത്യമായി പാസ് ചെയ്തു പോകാൻ ഈ ഹാർട്ടിന്റെ മൂവ്മെന്റും അല്ലെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ മെക്കാനിസവും സാധ്യമാകുമെന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ കോക്രോച്ചിന്റെ എന്താ പറയുക സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പരിചയപ്പെടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോക്രോച്ചിന്റെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. കോക്രോച്ചിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ? ഡൈജസ്റ്റീവ് സിസ്റ്റവും അതേപോലെ തന്നെ കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റവും. ഇനി പരിചയപ്പെടാൻ പോകുന്നത് കോക്രോച്ചിന്റെ റെസ്പിറേഷനാണ്. നമുക്കറിയാം ഇന്റേണലി നടക്കുന്ന എല്ലാ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെയും നമ്മൾ ഈ അനാറ്റമിയിലൂടെ പരിചയപ്പെട്ടു പോവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോകാം. നിങ്ങൾ എവിടെയെങ്കിലും
ഇൻസെക്റ്റുകളുടെ അല്ലെങ്കിൽ ആർത്രോപോഡ്സിന്റെ റെസ്പിറേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്രമാത്രമാണ് ചോദ്യം. ആ ആ യെസ് ശരിയാണ്. ഇൻസെക്റ്റുകളിലെ അല്ലെങ്കിൽ ആർത്രോപോഡയിലെ റെസ്പിറേഷന് പലതരത്തിലുള്ള ഓർഗൻസ് ആണ് ആർത്രോപോഡിലുള്ളത്. അത് ട്രക്കിയാകാം, അതേപോലെ തന്നെ ബുക്ലെങ്സ് ആവാം, ബുക്കിൽസ് ആവാം, ഗിൽസ് ആവാം, പലതും ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് നമുക്ക് കോക്രോച്ചിൻ്റെ റെസ്പിറേഷനെ സഹായിക്കുന്നത്? കോക്രോച്ചിൻ്റെ റെസ്പിറേഷനെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ട്രക്കിയൽ സിസ്റ്റമാണ്. ട്രക്കിയ എന്ന് വിളിക്കാം അല്ലേ. എന്താണ് ഈ ട്രക്കിയൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? എങ്ങനെയാണത് ഫംഗ്ഷൻ ചെയ്യുന്നത്? നമുക്ക് കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം മനസ്സിലാക്കുന്ന സമയത്ത് ആ ഭാഗം നമുക്കതിലൂടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം പരിചയപ്പെട്ടാലോ? യെസ് കം ഓൺ. നമുക്ക് കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരികയാണ്. കോക്രോച്ച് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ട്രക്കിയ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? ട്രക്കിയൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, നെറ്റ്വർക്ക് ഓഫ് ട്രക്കിയ. ഇനി ഈ ട്രക്കിയ എങ്ങനെയാണ് ഉൾഭാഗത്തേക്ക്, ആക്ച്വലി റെസ്പിറേഷനിൽ എന്താ സാധ്യമാകേണ്ടത്? പുറത്തു നിന്നുള്ള ഓക്സിജൻ എടുക്കണം, ഉള്ളിലുള്ള ഓർഗൻസിന് ടിഷ്യൂസിന് കൊടുക്കണം, അതല്ലേ റെസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ട്രക്കിയ ഓപ്പൺ ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കണം. ട്രക്കിയ ഓപ്പൺ ചെയ്യപ്പെടുന്നത് ദാറ്റ് ഓപ്പൺ ത്രൂ 10 pairs ഓഫ് സ്മോൾ ഹോൾസ് വിച്ച് ആർ പ്രസന്റ് ഓൺ ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡി. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. നിങ്ങൾക്ക് കോക്രോച്ചിനെ കാണാലോ, ഈ കോക്രോച്ചിന്റെ വശങ്ങൾ ലാറ്ററൽ സൈഡ്. ഈ ലാറ്ററൽ സൈഡിൽ നിന്ന് 10 pair ഹോൾസ്, കുഞ്ഞു കുഞ്ഞു ഹോൾസ്, 10 pair, ഒരെണ്ണം ഇവിടെ ഇവിടെയും, അപ്പൊ ഇത് ഒരു പെയർ ആയി. അതേപോലെ എന്താണ്, ഇത്തരത്തിലുള്ള 10 pair ഹോൾസ് കോക്രോച്ചിന്റെ ബോഡിക്കകത്തേക്ക് ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. ഈ ഹോളുകളെ വിളിക്കുന്ന പേരാണ് സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസ്. ഇപ്പൊ ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡിയിലാണ് കോക്രോച്ചിന്റെ ഈ ഹോൾസ് അല്ലെങ്കിൽ സ്പൈറക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നത്. ഈ സ്പൈറക്കിളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബാണ് ആക്ച്വലി ആര്? ട്രക്കിയ. ഇവിടെ നിങ്ങൾ നോക്കണേ, ഒരു ഭാഗത്തെ നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഓപ്പണിംഗ് ആയ സ്പൈറക്കിൾ ഉണ്ട്, ഉൾഭാഗത്തേക്ക് ട്രക്കിയ പോകുന്നു. ഉൾഭാഗത്തെത്തിയതിന് ശേഷം ട്രക്കിയക്ക് എന്താ സംഭവിക്കുന്നത്? ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നു, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട്, വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ട്രക്കിയോളായി മാറുന്നത് കണ്ടോ? ഇനി ട്രക്കിയോൾ പിന്നീട് എവിടേക്കാണ്? മസിൽസിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ശരീരത്തിന്റെ ഓരോ ടിഷ്യൂസിലേക്കും എന്ത് ചെയ്യുന്നു? ഓക്സിജൻ അല്ലെങ്കിൽ അതിന്റെ റെസ്പിറേറ്ററി ഗ്യാസസ് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ആ ട്രക്കിയയുടെ അറേഞ്ച്മെന്റ്. ഏതായാലും നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ ട്രക്കിയയുടെ ആദ്യ ഭാഗമായ സ്മോൾ ഹോൾസിനെയാണ് പരിചയപ്പെട്ടത്. സ്പൈറക്കിൾസ് ആണ്, കോക്രോച്ചിന്റെ ലാറ്ററൽ സൈഡ്സിലാണ് അത് ഓപ്പൺ ആയി വരുന്നത്. ഇനി ട്രക്കിയ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ബ്രാഞ്ചായി മാറുന്ന സമയത്ത് ട്രക്കിയോൾ എന്ന് വിളിക്കും. ട്രക്കിയോൾ, ഈ ട്രക്കിയോളാണ് ദേ ക്യാരി ഓക്സിജൻ ഫ്രം എയർ. ഏത് വഴിയാണ് എയറിലേക്ക് എയർ എയർ കിട്ടിയിരിക്കുന്നത്? സോറി, എയറിൽ നിന്ന് ഓക്സിജൻ കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്പൈറക്കിൾ വഴി. സ്പൈറക്കിൾ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അത് ട്രക്കിയോളായി മാറിയിട്ട് ഈ ട്രക്കിയോൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ക്യാരി ഓക്സിജൻ ഫ്രം എയർ ടു ഡിഫറെന്റ് പാർട്സ്, എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. നമ്മുടെ ശരീരത്തിലൊക്കെ അങ്ങനെയാ? അല്ലല്ലോ. പകരം എന്താ ചെയ്യുന്നത്? ലങ്സിലേക്ക് ഓക്സിജൻ എത്തിയതിനു ശേഷം ലങ്സിന്റെ ആൽവിയോളെ കവർ ചെയ്തിരിക്കുന്ന കാപ്പിലറീസ് ആയ വളരെ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് അതിന്റെ ഡിഫ്യൂഷൻ വഴി ബ്ലഡിലേക്ക് ഓക്സിജനെ സ്വീകരിക്കുകയും അത് പിന്നീട് ഹാർട്ടിലേക്ക് എത്തിച്ചേരുകയും ഹാർട്ട് ബ്ലഡ് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ എല്ലാ ടിഷ്യൂസിനും ഓർഗൻസിനും ഓക്സിജൻ ലഭിക്കുക എന്നതാണ് ഹയർ ഓർഗാനിസംസിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാം എന്താണ്, കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കണ്ട ഹീമോലിംഫിൽ അവിടെ ഹെപ്പറ്റോസൈറ്റ്സ് ആണെന്നുള്ളത്. ഓക്സിജൻ ക്യാരിങ് ആയ പിഗ്മെന്റുകളൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഓക്സിജൻ ക്യാരിങ് ആയ പിഗ്മെന്റ് ഇല്ലെങ്കിൽ ഈ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഓക്സിജനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബ്ലഡിലൂടെ ഓക്സിജൻ നൽകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ട്രക്കിയുടെ ട്യൂബുകൾ അങ്ങ് പോവാണ്. ഓക്കെ, ട്രക്കിയോൾ. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, ഒരൊറ്റ ഭാഗത്തു നിന്നാണോ ട്രക്കിയ വരുന്നത്? അല്ലല്ലോ, അതൊരു നെറ്റ്വർക്ക് ആയിട്ട് ശരീരത്തിന് മുഴുവൻ അകത്ത് കാണുകയല്ലേ.
അതുകൊണ്ട് എന്താണ് എല്ലാ ഓർഗനിലേക്കും അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസിലേക്കും ഈ ട്രക്യൂളിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ട്രക്യൂൾ അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ രീതിയിൽ എല്ലാ ടിഷ്യൂസിനും ഓർഗൻസിനും ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും. ഇനി ഇവിടെ ഈ സ്പൈറക്കിൾസിൻ്റെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സ്പൈറക്കിൾ എല്ലാ സമയത്തും ഇങ്ങനെ എയറിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണോ? അല്ല. ആ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അതിന് സ്പിങ്ക്ടേഴ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള സർക്കുലർ മസിൽ അറേഞ്ച്മെന്റ് ഉണ്ട്. സ്പിങ്ക്ടർ എന്ന വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഈസോഫാഗസ് പോയിട്ട് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ടർ ഉണ്ട്. എന്തായിരുന്നു ആ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ടറിന്റെ പ്രത്യേകത? അതായത് ഈസോഫാഗസിലൂടെ താഴേക്ക് വരുന്ന ഫുഡ് മെറ്റീരിയൽ സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നതിനെ കൺട്രോൾ ചെയ്യുക. വീണ്ടും നമ്മൾ സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്ന സമയത്തും അവിടെയും ആരുണ്ട്? നമുക്ക് ഒരു സ്പിങ്ക്ടർ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഹ്യൂമൻ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പ്രത്യേകമായ സ്ട്രക്ചറാണല്ലോ സ്പിങ്ക്ടർ. ഇവിടെ സ്പിങ്ക്ടർ ചെയ്യുന്നത് സ്പൈറക്കിളിന്റെ ഓപ്പണിംഗ്, സ്പൈറക്കിൾ ആക്ച്വലി ലാറ്ററൽ സൈഡിൽ കാണുന്ന ഓപ്പണിംഗ് ആണ്, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സംവിധാനമാണ് ഈ സ്പിങ്ക്ടർ എന്ന് ഓർത്തു വെക്കുക. മനസ്സിലാക്കാലോ. ഇനി ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാ സാധ്യമാകുന്നത്? അതായത് സ്പൈറക്കിൾസിലൂടെ ഓക്സിജൻ ഉള്ളിലേക്ക് എയർ നിന്ന് വലിച്ചെടുത്തു, ട്രക്കി അതിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി, ട്രക്കിയോളുകളായി മാറി ടിഷ്യൂസിലേക്കും അതേപോലെ തന്നെ ഓർഗൻസിലേക്കും അല്ലെ എല്ലാ സെല്ലുകളിലേക്കും ഈ ഓക്സിജൻ എത്തിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കൈമാറ്റം, ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കണം, അവിടെ നിന്നുള്ള റിമൂവ് ചെയ്യേണ്ട കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കണം അല്ലെ, ആ എക്സ്ചേഞ്ച് സാധ്യമാകുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. നിങ്ങൾക്കറിയാം ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് അല്ലെ ഈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോ എത്തിച്ചേരുന്ന സ്പൈറക്കിൾ വഴി ഉള്ളിലേക്ക് വരുന്ന എയറിനകത്ത് ഓക്സിജൻ ഉണ്ടാകും, റിച്ച് കണ്ടന്റ് ആണ്, അത് ഡിഫ്യൂസ് ചെയ്ത് ടിഷ്യൂസിൽ എത്തിച്ചേരും, അവിടെ നിന്നുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂഷൻ വഴി തന്നെ തിരിച്ചിങ്ങോട്ടേക്കും വരും. അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഗ്യാഷസ് എക്സ്ചേഞ്ച് ആണ് ഡിഫ്യൂഷൻ വഴി നമുക്ക് കോക്രോച്ചിൽ സാധ്യമാകുന്നത് എന്ന് ചുരുക്കം. റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിയർ ആയോ? രണ്ട് സ്ലൈഡുകളിലായിട്ട് ഞാൻ കാര്യങ്ങൾ പരിചയപ്പെടുത്തി അല്ലേ. ട്രക്കിയൽ സിസ്റ്റമാണ് അല്ലെങ്കിൽ ട്രക്കിയൽ നെറ്റ്വർക്ക് ആണ് കാണാൻ കഴിയുന്നത്, നെറ്റ്വർക്ക് ഓഫ് ട്രക്കിയ. വശങ്ങളിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നത് നമുക്ക് സ്പൈറക്കിളിലൂടെയാണ് അല്ലേ. ആ സ്പൈറക്കിൾസ് പിന്നെന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് ട്രക്കിയ ഉള്ളിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാ ഓർഗനിലേക്കും എല്ലാ ടിഷ്യൂസിലേക്കും എത്തിച്ചേരാനുള്ള ബ്രാഞ്ചായി മാറുന്നു. ആ ബ്രാഞ്ചസിനെ നമ്മൾ ട്രക്കിയോൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ ട്രക്കിയോൾ അങ്ങോട്ടേക്ക് എത്തിച്ചെടുക്കുന്ന ഓക്സിജനെ ഡിഫ്യൂഷൻ വഴി കൈമാറ്റം ചെയ്യാൻ സാധ്യമാകുന്നു. ഇതാണ് കോക്രോച്ചിലെ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിങ്ക്ടർ ഓർമ്മിക്കണം, സ്പൈറക്കിൾ ഓർമ്മിക്കണം, ട്രക്കിയ ഓർമ്മിക്കണം, ട്രക്കിയോൾ ഓർമ്മിക്കണം, ഡിഫ്യൂഷൻ എന്നുള്ള വാക്ക് ഓർമ്മിക്കണം. ഇതൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കോക്രോച്ചിൻ്റെ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ അനാറ്റമിക് ഫീച്ചർ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് വിശദീകരിക്കാൻ പോവാണ്. നമുക്കറിയാം എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഇറ്റ് ഈസ് മെന്റ് ഫോർ റിമൂവിങ് നൈട്രോജിനസ് വേസ്റ്റ്. നൈട്രോജിനസ് വേസ്റ്റുകൾ റിമൂവ് ചെയ്യാനുള്ള സംവിധാനമാണെന്ത് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോ വിച്ച് ഇസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് കോക്രോച്ച്? പറയൂ പറയൂ പറയൂ. യെസ്, മാൽപിജൻ ട്യൂബ്യൂൾ ആണ്. നമ്മളിത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ പരിചയപ്പെട്ടു പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ മിഡ് ഗട്ട് ആൻഡ് ഹൈൻഡ് ഗട്ട് 100 to 150 ഫൈൻ യെല്ലോ കളേർഡ് തിൻ ട്യൂബ്യൂൾസ് ആർ ദേർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ട്യൂബ്യൂളുകൾ തന്നെയാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം. അതുകൊണ്ട് മാൽപിജൻ ട്യൂബ്യൂൾ തന്നെയാണ് അല്ലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പറയാൻ പോകുന്നത്. എന്നാൽ മാൽപിജൻ ട്യൂബ്യൂൾ അല്ലാതെ മറ്റു ചില ഭാഗങ്ങൾക്കും കോക്രോച്ചിലെ എക്സ്ക്രീഷൻ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഭാഗത്ത് പറയും കേട്ടോ. അപ്പൊ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് വരികയാണേ. ഓക്കെ അല്ലേ. യെസ്, കോക്രോച്ചിന്റെ
എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, വിശദമായിട്ട് തന്നെ ഇവിടെ നമുക്ക് ഡയഗ്രാമൊക്കെ കാണുന്നുണ്ട്. നമ്മളതിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന പോയിന്റ്, കോക്രോച്ച് ഏത് തരത്തിലുള്ള എക്സ്ക്രീഷനാണ് സാധ്യമാകുന്നത്, അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കെന്നത് യൂറിക്കോട്ടെലിക് എന്നാണ്. യൂറിക്കോട്ടെലിക്. അപ്പൊ കോക്രോച്ചിന്റെ എക്സ്ക്രീഷൻ ഏത് ടൈപ്പാണ്? യൂറിക്കോട്ടെലിക്. നമ്മൾക്കത് പരിചയമില്ലല്ലോ, അങ്ങനെ ഒരു സംശയം തോന്നിയേക്കാം. അപ്പൊ കോക്രോച്ച് യൂറിക്കോട്ടെലിക് ആണെന്ന് പറയുമ്പോൾ അത് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പരിചയപ്പെടുത്താം. എന്താണ് യൂറിക്കോട്ടെലിക്? അതല്ലാതെ മറ്റേത് തരത്തിലുള്ള പിന്നെ എക്സ്ക്രീഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ. യഥാർത്ഥത്തില് ഒരു ഓർഗാനിസം പുറത്തേക്ക് റിമൂവ് ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ എക്സ്ക്രീഷനെ നമുക്ക് മൂന്ന് ടൈപ്പായിട്ട് പരിചയപ്പെടാം. ദെർ ആർ ത്രീ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ആനിമൽസ്. വൺ ഈസ് അമോണോട്ടെലിക്, ദി അതർ വൺ ഈസ് യൂറിയോട്ടെലിക്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂറിക്കോട്ടെലിക്. അമോണോട്ടെലിക്, യൂറിയോട്ടെലിക്, യൂറിക്കോട്ടെലിക്. ഇതിപ്പോ കേട്ടിട്ട് സംശയവും കൺഫ്യൂഷൻ ഒന്നും വേണ്ടതില്ല. നമുക്ക് ഫിസിയോളജിയില് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ റിമൂവൽ എന്നൊരു ചാപ്റ്റർ തന്നെ വരാൻ പോകുന്നുണ്ട്. അവിടെ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യുന്നു, ഇതെന്താണെന്ന് പറയും. എന്നാലും നിങ്ങൾക്ക് ഇപ്പൊ യൂറിക്കോട്ടിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൂന്ന് ഭാഗങ്ങളെ, മൂന്ന് പോയിന്റ്സ് ഒന്ന് പരിചയപ്പെടുത്തി. ഒന്നും തന്നെ അമോണോട്ടെലിക്, യൂറിയോട്ടെലിക്, യൂറിക്കോട്ടെലിക്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന്, ഒരു ആനിമലിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് റിമൂവ് ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയ ആണെങ്കിൽ ഫോം ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റുകളിലെ ഏറ്റവും ടോക്സിക് ആയ സബ്സ്റ്റൻസ് ആണ് അമോണിയ എന്ന് മനസ്സിലാക്കണം. ഈ അമോണിയ നേരിട്ട് റിമൂവ് ചെയ്യാൻ ഒരു ഓർഗാനിസത്തിന് കഴിയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണോട്ടെലിക്. അമോണോട്ടെലിക് ഫിഷസിനൊക്കെയാണ് ഈ സാധ്യം, ഇത് സാധ്യമാകുക. കാരണം അമോണിയ നേരിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ധാരാളം വാട്ടർ ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നേരിട്ട് അമോണിയ റിമൂവ് ചെയ്യാം. ഓക്കെ, ഫിഷസിലൊക്കെയാണ് അമോണോട്ടെലിസം കാണുന്നത്. അമോണോട്ടെലിസം ഞാൻ പറഞ്ഞ വാക്ക് ഓർമ്മിക്കാം. അത്രയുള്ള ഓർഗാനിസത്തിനെ അമോണോട്ടെലിക്. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടും, എന്നാൽ ഒരുപാട് ബോഡിയിൽ നിന്ന് പുറത്ത് കളയാനുമില്ല എന്ന തരത്തിലാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളില് ഈ അമോണിയയെ കുറച്ചുകൂടെ ടോക്സിസിറ്റി കുറഞ്ഞ മറ്റൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റും. അതാണ് ആര്? യൂറിയ. ലിവറിൽ വെച്ചുകൊണ്ടാണ് യൂറിയ ഫോം ചെയ്യുന്നത്. നമുക്ക് പിന്നെ പഠിക്കാം നമുക്ക്. അപ്പൊ യൂറിയ ഫോം ചെയ്തിട്ട് അതിനെ നമ്മുടെ കിഡ്നിയിലേക്ക്, അല്ലെ, കിഡ്നിയിൽ വെച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്ന രീതിയാണ് നമ്മളിലൊക്കെ. അത്തരത്തില് എക്സ്ക്രീഷന്റെ ഭാഗമായി യൂറിയ റിമൂവ് ചെയ്യപ്പെടുന്നുവെങ്കിൽ ആ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനൻ ആണ് യൂറിയോട്ടെലിസം. യൂറിയോട്ടെലിസം കാണാൻ കഴിയുന്ന ഓർഗാനിസംസിനെ നമുക്ക് യൂറിയോട്ടെലിക് എന്ന് വിളിക്കാം. സോ വി ആർ യൂറിയോട്ടെലിക്. നമ്മൾ ആരാണ്? യൂറിയോട്ടെലിക് ആണ്. ഇനിയോ ഞാൻ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കോക്രോച്ചിലൊക്കെ കാണുന്ന യൂറിക്കോട്ടെലിസത്തെ കുറിച്ചാണ്. കമ്പാരറ്റീവ്ലി വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞ ഓർഗാനിസംസ്, റെപ്റ്റൈൽസ് കാറ്റഗറിയിൽ വരും, ഈ പറഞ്ഞ ഇൻസെക്റ്റുകൾ വരും, അല്ലേ, അതേപോലെ ബേഡ്സ് വരും. അവയ്ക്കൊക്കെ ഒരുപാട് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ല, വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും. എപ്പോഴും എപ്പോഴും അടിക്കടി വാട്ടർ പുറത്തേക്ക് പോയാൽ ശരിയാകില്ല. നമുക്കറിയാം യൂറിയ നമ്മൾ റിമൂവ് ചെയ്യുന്ന യൂറിനിലൂടെയല്ലേ, യൂറിൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പുറത്തേക്ക് പോകുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പോലും വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കുന്ന ആനിമൽസില് എന്ത് ചെയ്തിരിക്കുന്നു? എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിനെ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആക്കി മാറ്റി, സോളിഡ് ഫോമിലാക്കി മാറ്റി. അത്തരത്തിൽ സോളിഡ് ഫോമിൽ ഉണ്ടാകുന്ന ഈ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് യൂറിക് ആസിഡ്. ആരാണ്? യൂറിക് ആസിഡ്. നമുക്കറിയാം ഈ റെപ്റ്റൈൽസ് ഒക്കെ, ഫോർ എക്സാമ്പിള് ലിസാർഡൊക്കെ,
പല്ലിയൊക്കെ പല്ലിയൊക്കെ അതിൻ്റെ പിന്നെ എന്താ പറയുക കാഷ്ഠം പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പാർട്ട് കാണാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ആ ഭാഗമാണ് അല്ലെങ്കിൽ ആ വൈറ്റ് ക്രിസ്റ്റലൈൻ പാർട്ടാണ് യൂറിക് ആസിഡ്. ബേർഡ്സൊക്കെ അവയുടെ എന്താ പറയുക കാഷ്ഠം അല്ലെങ്കിൽ അവയുടെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്ന സമയത്ത് അതിനകത്ത് അല്പം വൈറ്റ് കണ്ടൻറ് ഉണ്ടാകാറുണ്ട്. ഇതാണ് ആര്? യൂറിക് ആസിഡ്. അപ്പോൾ യൂറിക് ആസിഡ് ക്ലിയർ ആയല്ലോ, ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ്, റിമൂവ് ചെയ്യാൻ വാട്ടറിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ യൂറിക് ആസിഡിനെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന യൂറിക് ആസിഡ് തന്നെയാണ് കോക്രോച്ചും എസ്ക്രീഷൻ്റെ ഭാഗമായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോക്രോച്ചിനെ യൂറിക്കോട്ടെലിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പരിചയപ്പെടുത്തിയത്. സോ യൂറിക്കോട്ടെലിസമാണ് നമ്മൾ പറയാൻ പോകുന്ന അല്ലേ, അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ എസ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. വാട്ട് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഈസ് ഇൻ ടേംസ് ഓഫ് എസ്ക്രീഷൻ കോക്രോച്ച്? കോക്രോച്ച് ഈസ് യൂറിക്കോട്ടെലിക്. കോക്രോച്ചിലെ ഫിനോമിനൻ യൂറിക്കോട്ടെലിസമാണ്. റിമൂവ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റിൻ്റെ പേര് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഓർത്തു വെക്കണേ. നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. കോക്രോച്ച് യൂറിക്കോട്ടെലിക്കാണ്. അപ്പോൾ എസ്ക്രീറ്ററി ഓർഗൻ എന്നറിയപ്പെടുന്നത് മൽപീജൻ ട്യൂബ്യൂളാണ്. നേരത്തെ ഞാൻ പറഞ്ഞു മൽപീജൻ ട്യൂബ്യൂൾ എവിടെയായിരുന്നു? അത് മിഡ്കട്ടിൻ്റെയും ഹൈൻകട്ടിൻ്റെയും ഇടയിൽ കാണുന്ന ഈ മൽപീജൻ ട്യൂബ്യൂൾ. ഇതിനൊന്ന് എൻലാർജ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫീഗസും യൂറിനും അല്ലേ, അതായത് യൂറിക് ആസിഡാണ്, അത് ഒരുമിച്ച് രക്തത്തിനകത്ത് സ്റ്റോർ ചെയ്ത് അനസിലൂടെ പുറത്തേക്ക് വിടാണ്. ഓക്കെ, ഈ മൽപീജൻ ട്യൂബ്യൂൾ ഓരോ ട്യൂബ്യൂളിൻ്റെയും പ്രത്യേകത അല്ലേ, ദാറ്റ് ഈസ് ലൈൻഡ് ബൈ സീലിയേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ്. പ്രത്യേകതരം ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ് സെൽസ് ആണ്. ഈ സീലിയേറ്റഡ് സെൽസ് എന്ത് ചെയ്യുന്നു? നൈട്രോജിനസ് വേസ്റ്റുകളെ അബ്സോർബ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു അല്ലേ, ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിക് ആസിഡ്. കാരണം യൂറിക്കോട്ടലിക്കാണ്. അപ്പം നൈട്രോജിനസ് വേസ്റ്റിനെ അബ്സോർബ് ചെയ്ത് യൂറിക് ആസിഡാക്കി മാറ്റിയിട്ട് ദാറ്റ് ഈസ് എസ്ക്രീറ്റഡ് ഔട്ട് ത്രൂ ഹൈൻകട്ട്. ഹൈൻകട്ടിൻ്റെ അവസാന ഭാഗത്ത് ഹൈൻകട്ട് ഇതാണ്, ഹൈൻകട്ട് അവസാന ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ നാനസ് വഴിയാണ്, അങ്ങനെ പുറത്തേക്ക് തിരിച്ചു പോകും, പുറത്തേക്ക് റിമൂവ് ചെയ്യപ്പെടും. എസ്ക്രീറ്റഡ് ഔട്ട് ത്രൂ ഹൈൻകട്ട്. അപ്പോൾ മൽപീജൻ ട്യൂബ്യൂളാണ് എസ്ക്രീറ്ററി ഓർഗനായി പ്രവർത്തിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് മാത്രമല്ല മറ്റ് ചില ഭാഗങ്ങൾ കൂടെ കോക്രോച്ചിൻ്റെ എസ്ക്രീഷനെ സഹായിക്കുന്നുണ്ടെന്ന്. അതാരൊക്കെയാണ്? ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്, യൂറിക്കോസ് ഗ്ലാൻസ്, ഇത്തരത്തിലുള്ള ചില ഭാഗങ്ങളും കോക്രോച്ചിലുണ്ട്. ഫാറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പിന്നെ കോക്രോച്ചിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ പരിചയപ്പെടുന്ന സമയത്ത് അവിടെ ഇവിടെ കാണുന്ന ഒരു യെലോയിഷ് കളേർഡ് ആയിരിക്കുന്ന പ്രത്യേകതരം സ്ട്രക്ചറാണ് ഈ ഫാറ്റ് ബോഡി. അതേപോലെ നെഫ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ഹാർട്ടിനോട് ചേർന്ന് കാണാൻ കഴിയുന്ന ചില പ്രത്യേകതരം സെല്ലുകളാണ്. യൂറിക്കോസ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്ലാൻഡ് കൂടെ കോക്രോച്ചിൽ കാണുന്നുണ്ട്. ഇവയും കോക്രോച്ചിൻ്റെ എസ്ക്രീഷനെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ്, യൂറിക്കോസ് ഗ്ലാൻഡ്സ്. ചിലപ്പോൾ നമ്മളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട്, കാരണം മൽപീജൻ ട്യൂബ്യൂളാണ് കോക്രോച്ചിൻ്റെ എസ്ക്രീറ്ററി ഓർഗൻ എന്ന് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഫാറ്റ് ബോഡി അല്ലെങ്കിൽ നെഫ്രോസൈറ്റ്, യൂറിക്കോസ് ഗ്ലാൻഡൊക്കെ ഒരു ബോക്സിനകത്ത് തന്നിട്ട് അതൊരു മാച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മറുഭാഗത്ത് അതിൻ്റെ ഫങ്ഷൻ നമ്മളോട് ചോദിക്കും. അവിടെ റെസ്പിറേഷനും എസ്ക്രീഷനും ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പം നമ്മൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം? ഈ ഭാഗങ്ങൾ യൂറിക്കോസ് ഗ്ലാൻഡും നെഫ്രോസൈറ്റും ഫാറ്റ് ബോഡിയും, അവയും കോക്രോച്ചിലെ എസ്ക്രീഷനെ സഹായിക്കുന്ന ഭാഗങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ കോക്രോച്ചിൻ്റെ എസ്ക്രീറ്ററി സിസ്റ്റം മനസ്സിലായല്ലോ അല്ലേ. കോക്രോച്ചിൻ്റെ എസ്ക്രീറ്ററി സിസ്റ്റം, മൽപീജൻ ട്യൂബ്യൂളും, അതെങ്ങനെ അത് ഫങ്ഷൻ ചെയ്യുന്നുവെന്നും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് മനസ്സിലെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കോക്രോച്ചിൻ്റെ അനാട്ടമിയിലെ ഏതൊക്കെ ഭാഗങ്ങളാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവുമാണ്, മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കോക്രോച്ച് അനാട്ടമിയിൽ ബാക്കിയുള്ളത് കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും മാത്രമാണ്. അതുകൂടെ പറഞ്ഞ് അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കോക്രോച്ചിൻ്റെ ഈ പാർട്ടും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.